ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതായിട്ട് പോകുന്ന ടോപ്പിക്ക് തുടക്കത്തിൽ ഇൻട്രോ ആനിമേഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഷവമി MIUI 12 കൊണ്ടുവന്നിട്ടുള്ള ഒരു ലൈവ് വാൾപേപ്പേഴ്സ് ഉണ്ട്. അതെങ്ങനെ നമ്മുടെ MIUI 11 റൺ ആകുന്ന ഫോണുകളിൽ അല്ലെങ്കിൽ മറ്റ് കമ്പനികൾ, അതായത് സാംസങ്ങിൻ്റെയും അല്ലെങ്കിൽ ഒപ്പോയുടെ അല്ലെങ്കിൽ വിവോയുടെ അല്ലെങ്കിൽ വൺ പ്ലസിൻ്റെ ഡിവൈസുകളിൽ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ജസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഈ ഒരു സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് പല ചാനൽസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ മലയാളം ഇത് അധികം ആരും ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു വാൾപേപ്പർ എങ്ങനെ നമ്മുടെ ഫോണിനകത്ത് എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത്. അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് എങ്ങനെ ഈ ഒരു വാൾപേപ്പർ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു വാൾപേപ്പർ നിങ്ങളുടെ ഫോണിനകത്ത് ആഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്കൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ രണ്ട് ലിങ്ക് വെച്ചിട്ടുണ്ട്. അത് ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്യും. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഫ്രെയിംസ് എല്ലാം തന്നെ ഈ ഒരു സ്ക്രീനിൽ ഇത് റെക്കോർഡിങ്സ് അത്രയും ഞാൻ കാണിക്കുന്നുണ്ട്. ആ ഒരു സൈറ്റിലേക്ക് പോയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് ആ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരു 300 MB അതിൻ്റെ സൈസ് വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ ഫോണിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഫയൽ, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു 4 APK ഫയൽസ് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. ആ 4 APK ഫയൽസും സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. APK ഫയൽസ് അത്രയും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഹോം സ്ക്രീനിലേക്ക് വരിക. എന്നിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ വാൾപേപ്പേഴ്സ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്ന തരുന്നൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അവിടെ കാണുന്നതാണ്. ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനാണ്. അത് അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. 1 MB ആണ് അല്ലെങ്കിൽ 1.5 MB ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ സൈസ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളത് ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്ന അതിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ ഏറ്റവും താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ലൈവ് വാൾപേപ്പേഴ്സ് എന്നുള്ളൊരു ഫോൾഡർ നിങ്ങൾക്ക് അവിടെ കാണാം. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത അത്രയും APK ഫയൽസ് അവിടെ വാൾപേപ്പർ എന്ന സെക്ഷനിൽ വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രിവ്യൂ നോക്കിയിട്ട്, അതായത് ആ വാൾപേപ്പറിൻ്റെ പ്രിവ്യൂ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാൾപേപ്പർ നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ് അതെങ്ങനെയായിരിക്കും ആ ഒരു വാൾപേപ്പേഴ്സ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അവിടെ നിന്ന് തന്നെ ആ ഒരു വാൾപേപ്പർ നിങ്ങളുടെ ഫോണിനകത്ത് ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, MIUI യൂസേഴ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് MIUI 11 ഈ ഒരു ലൈവ് വാൾപേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിനകത്ത് ഈ ഒരു വാൾപേപ്പർ കാണിക്കുന്നില്ല എന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ MIUI ക്കകത്തുള്ള ഒരു തീംസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴെ അവസാനമായിട്ട് മൈ പേജ് എന്നുള്ള ഓപ്ഷൻ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ മൈ പേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള, അതായത് വാൾപേപ്പേഴ്സ് ഉള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണുന്നതാണ്. ആ വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈ ലൈവ് വാൾപേപ്പേഴ്സ് എന്നുള്ളൊരു സബ് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും താഴെ ഒരു പച്ച കളറിൽ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അത് ആഡ് എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ ആഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ വീഡിയോ നിങ്ങളുടെ ഫോണിനകത്ത് വാൾപേപ്പറായിട്ട് ഒന്ന് സെറ്റ് ചെയ്യുക. നിങ്ങൾ ആ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ബോത്ത് എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലോ സ്ക്രീനിലും ഈ ഒരു ലൈവ് വാൾപേപ്പർ സെറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇത് ടെമ്പററി ആയിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ആ സെറ്റ് ചെയ്ത വീഡിയോ വാൾപേപ്പറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹോം സ്ക്രീനിലേക്ക് വരിക. എന്നിട്ട് വീണ്ടും വാൾപേപ്പർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ പോലെ ലൈവ് വാൾപേപ്പേഴ്സ് ഉള്ള ഫോൾഡറിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നിങ്ങൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആ ഒരു വാൾപേപ്പർ വീണ്ടും സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോൺ ഒന്ന് ടേൺ ഓഫ് ചെയ്തിട്ട് ഒന്ന് ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൈവ് വാൾപേപ്പർ നിങ്ങളുടെ ലോക്ക് സ്ക്രീനിലും കാണിക്കുന്നതായിട്ട് കാണാം. ഇത്ര തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ കമൻറ്റായി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയുള്ളതും ഇൻഫർമേറ്റീവ് ആയുള്ള വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലിക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ബെല്ലിക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് കൂടി ഒന്ന് ശ്രമിക്കുക. ഓക്കെ, കാച്ച് യു നെക്സ്റ്റ് വീഡിയോ.